എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ സംഘടിത മുന്നേറ്റത്തിനും ഹൈന്ദവ സംഘടിത മുന്നേറ്റത്തിനും ആദ്യമായി സങ്കല്പിച്ചത് പാശ്ചാത്യ സംഘടനകൾ കണ്ട് അതിനോട് അനുഭാവം തോന്നിയ സ്വാമി വിവേകാനന്ദനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വിവേകാനന്ദ സ്വാമികളുടെ ശ്രമം പാശ്ചാത്യ മാതൃകയിലുള്ള ഒരു വലിയ സംഘടിത ശ്രമത്തിനുള്ളതായിരുന്നു. അതിനുശേഷം പല പ്രസ്ഥാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ പ്രസ്ഥാനങ്ങൾക്കൊന്നും ഹൈന്ദവ മനസാക്ഷിയെ സാമൂഹികമായും സാംസ്കാരികമായും ചരിത്രപരമായും ഒന്നിച്ച് കാണാൻ കഴിവുണ്ടാവുകയോ അവയെ തങ്ങളുടെ രക്ഷകരായി കാണാൻ ഹൈന്ദവ സമൂഹത്തിനാവുകയോ ചെയ്തില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ശരാശരി ഹിന്ദുവിൻ്റെ രക്ഷകനായി ഏതെങ്കിലും ഒരു സന്യാസിയെയോ ഒരു സന്യാസ സമൂഹത്തെയോ ഏതെങ്കിലും ഒരു സംഘടനയെയോ ആ സംഘടനയുടെ നേതൃത്വത്തെയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയോ അതിൻ്റെ നേതൃത്വത്തെയോ അംഗീകരിക്കാൻ ആവാത്ത വിധം ദുരദൃഷ്ടമാണ് ഈ പ്രസ്ഥാനങ്ങളെല്ലാം എന്ന് വിശ്വസിക്കുന്ന ആളുകളിൽ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ ശ്രമങ്ങൾ ബാല്യത്തിൽ തന്നെ അരിഷ്ടതകൾ നിറഞ്ഞതായി തകരുകയാണ് കണ്ടുവരുന്നത്. അച്ചടക്കമുള്ളൊരു കൂട്ടായ്മ ഒരു സമൂഹത്തെ മൊത്തം പ്രതിനിധീകരിച്ച് ആ പ്രസ്ഥാനം എൻ്റെയാണ് അല്ലെങ്കിൽ എന്നോട് ബന്ധപ്പെട്ടതാണ് എനിക്ക് വേണ്ടിയുള്ളതാണ് എന്ന് വിശ്വസിക്കുന്ന എത്ര ശതമാനം ഹിന്ദുക്കളെ നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഇല്ലെന്ന് തന്നെ പറയാം. സമ്മതിച്ചു. പള്ളിയിൽ ഞായറാഴ്ച പോയി കൂടുന്നത് പോലെ ക്ഷേത്രങ്ങളിൽ പോകുന്ന ഹിന്ദുക്കൾ എത്രയുണ്ട്? അത് ഈ പറയുന്ന എന്തെങ്കിലും ഉത്സവമോ ആചാരമോ എന്തെങ്കിലും പ്രത്യേക ദിവസം ഇങ്ങനെ പോകുന്നല്ലാതെ അത് പള്ളിയിലും അവർ പോകുന്നുണ്ട്. ഈ ഹിന്ദുക്കളൊക്കെ പള്ളിയിലും പോകുന്നുണ്ട്. പള്ളിയിൽ പെരുന്നാളുണ്ടെങ്കിൽ ഇവരൊക്കെ പോകുന്നുണ്ട്. ആ സമയത്ത് അവരുടെ കടയിലൊക്കെ അവർ മെഴുകുതിരിയോ കത്തിച്ചു കൊടുക്കുന്നുണ്ട്. ആരും അതിനെതിരൊന്നുമല്ല. മറിച്ചൊരു ക്രിസ്ത്യാനി ഒരമ്പലത്തിൽ പോവോ അല്ലെങ്കിൽ ഒരു മെഴുകുതിരിക്ക് പകരം ഒരു നിലവിളക്കം അവിടെ കത്തിക്കുകയോ ചെയ്താൽ മോളിന് ചോദിക്കാൻ ആളുണ്ടാവും. ഹിന്ദുവിനത് ഉണ്ടാകരുതെന്നാണ് എൻ്റെ സങ്കല്പമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണമേ കേൾക്കാൻ. അതെ, അങ്ങനെ ഒരു വരുന്ന ഒരു ദിവസം ദുരന്തമായിരിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മാനവ സ്വാതന്ത്ര്യത്തെ അതിൻ്റെ എല്ലാ ഭാവങ്ങളോടും ഭാവുകങ്ങളോടും കൂടി കണ്ട ഒരു ജനത എന്ന് സങ്കല്പിക്കുകയല്ലാതെ സൗകര്യത്തിന് മറ്റുള്ളതിനൊക്കെ മതമെന്ന് പേരുള്ളപ്പം ഇതിനെയും എന്തെങ്കിലും പേര് ചേർത്ത് വിളിക്കണമല്ലോ എന്ന് വിചാരിച്ച് ഹിന്ദു എന്ന് വിളിക്കുന്നെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ. അല്ലാതെ ഒന്ന് താത്വികമായോ ചരിത്രപരമായോ ദാർശനികമായോ ഉണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം അപകടകരമാണ്.